ടു ഒക്ട മാജിക് മീഡിയ, ഞാൻ അക്ഷയ്, ഇതിന്റെ കൂടെയുള്ള റോബിൻ. അപ്പോ ഞങ്ങളിന്ന് നമ്മുടെ നമ്മുടെ ധനുഷിന്റെ കർണൻ എന്ന് പറയുന്ന ഒരു പടത്തിന്റെ ഒഫീഷ്യൽ ടീസർ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഇത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന ഇത് മാരി സെൽവരാജ് ആണ്. അപ്പോ ഇത് ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത് നമ്മുടെ മാരി സെൽവരാജനാണ്. അപ്പൊ സന്തോഷ് നാരായണനാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അല്ലേ, നോക്കിയേക്ക്. അതെ, സന്തോഷ് നാരായണ. പിന്നെ വേറൊരു കാര്യമുണ്ട്, അത് പ്രത്യേകം വെച്ചാൽ നമ്മുടെ രജിഷാ വിജയനല്ലേ, രജിഷ വിജയൻ ഇതിനകത്ത് പേര് കിട്ടുന്നില്ലല്ലോ, രജിഷാ വിജയൻ ഇതിനകത്ത് ഹീറോയിനായിട്ട് വരുന്നത്. പിന്നെ ലാലുണ്ട്, യോഗി ബാബു ഉണ്ട്, അങ്ങനെ നല്ല കാസ്റ്റിംഗ് ആണ്. അപ്പം നമുക്ക് ധനുഷിന് അവാർഡൊക്കെ കിട്ടിയിരിക്കുന്ന സമയമാണ്. അപ്പൊ അവർ കറക്റ്റ് ടൈമാണ് അവര് ടീസർ റിലീസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ഇതും ഒരു അഭിനയ കല കുലപതി അല്ലേ. എനിക്കൊന്നു ധനുഷ്, സൂര്യ, വിജയ് സേതുപതി ഇവരെല്ലാം നല്ല ആക്ടിംഗ്. പിന്നെ നമ്മളെ ഇതിപ്പം കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ വെട്ടിമാരന്റെ സിനിമയിലാണ് ദേശീയ അവാർഡ് കിട്ടിയിരിക്കുന്നത്. അസുരനും ആടുകളും ഇതിന് രണ്ടിനും ഇപ്പൊ കിട്ടിയിരിക്കുന്നത്. അല്ല, ആടുകളത്തിന് അല്ലല്ലോ, അസുരനല്ലേ കിട്ടിയിരിക്കുന്നത്. ആടുകളത്തിന് മുമ്പ് കിട്ടിയായിരുന്നു, ഇപ്പൊ കിട്ടിയിരിക്കുന്നത് അസുരന്. അപ്പൊ നമുക്ക് എന്തായാലും സന്തോഷമായിട്ടാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. നമുക്ക് എന്തായാലും എന്റെ ഇതൊന്നും കണ്ടുപിടിക്കാം. ഇതിന്റെ വേറെയുള്ള ഒരു ടീസർ ആദ്യം ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇതിനകത്ത് ഒന്നും അങ്ങോട്ട് അല്ലടാ, എനിക്ക് തോന്നുന്നു ഇപ്പം ധനുഷ് ചെയ്യുന്ന എല്ലാ ഒരു അവാർഡ് അല്ലെങ്കിൽ ഭയങ്കര അഭിനയം അല്ലേ. അതെ, മറ്റേ എനിക്ക് മറ്റേ ഇപ്പൊ അസുരന്റെ ഒരു രീതിയിലുള്ള ഒരു പുള്ളി ആ ചെയ്യുന്ന ആടുകളാണെങ്കിലും ഇതെല്ലാം ഒരു ടിപ്പിക്കൽ അല്ല, ഒരു ഗ്രാമത്തിൽ നടക്കുന്ന ഒരു തമിഴ് പടം ആ ഒരു ബേസിൽ ഇത് ഗ്രാമത്തിലെ സിനിമയും. പിന്നെ നമ്മുടെ ലാല് ഒരു നമ്മൾ ആദ്യമെങ്കിൽ ലാലിന്റെ പേര് പറയാൻ മറന്നുപോയി, ശരിക്കും പറഞ്ഞാൽ പറയണം എന്ന് വിചാരിച്ചതാണ്, വിട്ടുപോയി. അപ്പം ലാലും കുറച്ച് നല്ല വെളിയിലേക്ക് പോയി. അല്ല, പുള്ളി ഓൾറെഡി തമിഴിൽ ചെയ്യുന്നുണ്ടായിരുന്നുണ്ട്, നല്ല നല്ല അതിനകത്ത്. എനിക്ക് മെയിൻ ആയിട്ട് പുള്ളി ചെയ്ത ഒരു റോൾ എന്ന് പറയുന്നത് നമ്മുടെ സണ്ടക്കുഴി, അതിനകത്ത് മെയിൻ വില്ലൻ എന്ന് പറയുന്നത് നമ്മുടെ ലാല് തന്നെയാണ്. സ്ട്രോങ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു വില്ലൻ. പിന്നെ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഏതോ ഒരു പടത്തിൽ താടിയെ കുറിച്ച് ഫ്രീക്ക് ആയിട്ടൊരു വില്ലൻ എന്ന ഇതിൽ വന്നില്ലായിരുന്നു, അത് തെലുങ്ക് പടം ആയിരുന്നു. നമ്മൾ ഈ ഇടയ്ക്ക് ഇറങ്ങിയ ഏതോ ഒരു പടത്തിൽ ജയറാമിന്റെയാണ് ഉദ്ദേശിച്ചത്. അല്ല, ജയറാമല്ല, ലാല് ഒരു പടത്തിൽ വന്നിരുന്നു. അത് മറ്റേ ഇത് നമ്മുടെ ദിലീപ് ഒക്കെ കിംഗ്ലെയറാണ്. അത് മലയാളം വേറെ ഭാഷയാ പറയുന്നേ, വേറെ ഏതോ ഒരു ലാംഗ്വേജ് അല്ല, തെലുങ്കാണോ തമിഴാണോ നമ്മൾ അതിനെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ സഹോയ്ക്ക് ശേഷം പിന്നെ വരുന്ന തമിഴിലാണ് തോന്നുന്നു ഈ ഒരു പടത്തിലാണ്. ഈ പടത്തിലത്തെ യോഗി ബാബു പിന്നെ മിക്കവാറും യോഗി ബാബു ഒരു കോമഡി ക്യാരക്ടർ ആയിരിക്കാം,
കോമഡി സീൻ ആയിട്ട് ഒരൊറ്റ രജിഷാ വിജയൻ ഉണ്ട്. അത് നമ്മള് ഇത് എനിക്ക് തോന്നുന്നു മറ്റേ നമ്മുടെ എന്തായാലും ഈ അസുരന്റെ ഒരു ആ ഒരു രീതി തന്നെ ആയിരിക്കുന്നത്. അപ്പൊ എന്തായാലും നമുക്ക് ധനുഷിന്റെ പടമായിട്ട് നമുക്കൊരു ക്വാളിറ്റി പ്രതീക്ഷിക്കാം. കാരണം ഇപ്പൊ പുള്ളി ചെയ്യുന്ന പടം ഒത്തിരി ചുമ്മാ കണ്ട മാസ് മസാല മൂവി അല്ല. അല്ല പിന്നെ ഇപ്പൊ വേറെ ഒന്നും പുതിയതായിട്ട് ഒന്നും ഈയിടെ നമ്മൾ ചെയ്തില്ലായിരുന്നു ഒരു ട്രെയിലർ. അത് മറ്റേ നെറ്റ്ഫ്ലിക്സ് നെറ്റ്ഫ്ലിക്സിന്റെ ഓർമ്മ വരുന്നത് അതേതായിരുന്നു അതും വരുന്നുണ്ട്. അതല്ലാതെ നമ്മുടെ ഈ കർണവൻ വരുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു ഇത് തിയേറ്ററിലായിരിക്കും അല്ലേ? തിയേറ്ററിലാണ്, മറ്റേത് നെറ്റ്ഫ്ലിക്സിലാണ്, ഇത് തിയേറ്ററിലാണ്. അപ്പൊ നമുക്ക് അടുത്ത ട്രെയിലറിന് വേണ്ടി കാത്തിരിക്കും. പുതിയ ട്രെയിലർ വരെ നമ്മൾ അതുമായിട്ട് പെട്ടെന്ന് നിങ്ങളുടെ എത്തുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ എല്ലാവരും പറയുന്ന പോലെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കേട്ടാൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആദ്യമേ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ ഇതുവരെ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു ഗൈസ് ഫോർ വാച്ചിങ് അസ്. താങ്ക് യു സോ മച്ച്.